നമസ്കാരം. ആലപ്പുഴ പടയണിയിൽ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് ഒരു ഇടതുപക്ഷ പ്രവർത്തകനായ ഒരു ചെറുപ്പക്കാരനെ കഠാരയ്ക്ക് കുത്തി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷേ ആ വിഷയം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ചർച്ച നടത്താനോ ഒരു ആവേശം കാണുന്നില്ല. എന്താണ് ഇതിൻ്റെ പിന്നിലെ ഒരു രാഷ്ട്രീയമെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നായാണ് പാനൂരിൽ മൻസൂർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കൊലപാതകം ചെയ്തത്. അത് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ കൊല്ലപ്പെടുന്നു. ബോംബേറിൽ കാലിൽ ഗുരുതരമായി പരിക്കേറ്റാണ് ഇയാൾ മരിച്ചത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ ഒരു വിപ്ലവം കാണാനിടെ, അതായത് ആദ്യമായി ഒരു കൊലപാതകം നടന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷം കൃത്യമായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയാണെന്നുള്ള പേരിൽ സകലമായ ചാനലുകളും സോഷ്യൽ മീഡിയയും പോരാത്തതിന് അന്തിചർച്ചകളെല്ലാം ഈ വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു. എന്നാൽ ഇന്നലെ ആലപ്പുഴയിൽ ഒരു സംഭവം ഉണ്ടായി. കൃത്യമായി പ്ലാൻഡ് ആണ്. ഒരു കാര്യം നോക്കിയാൽ മതി, പലപ്പോഴും പലകുറിയും ഇടതുപക്ഷ പ്രവർത്തകർക്ക് നേരെ ഉണ്ടാകുന്ന അറ്റാക്കുകൾ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് പൊതുവെ അവധി ദിവസമായിരിക്കും. അതായത് ഈ ഓണക്കാലത്ത് തിരുവോണ നാളിന്റെ തലേ ദിവസം അല്ലെങ്കിൽ ഉത്രാട നാളിൽ വെഞ്ഞാറമൂടിൽ ഒരു ഇരട്ട കൊലപാതകം ഉണ്ടായി. അവധി ദിവസമാണ്, ആഘോഷ ദിവസമാണ്, ഇരട്ടക്കൊല നടന്ന സന്ദർഭമാണ്. മിഥിലാജും ഹക് മുഹമ്മദും അന്ന് കൊല ചെയ്യപ്പെടുകയുണ്ടായി. അതിനുശേഷവും തുടരെ തുടരെ പല കൊലപാതകങ്ങളും നടന്നതിന് ശേഷം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വന്നു നിൽക്കുന്നു അഭിമന്യു എന്ന് പറയുന്ന ഒരു 15 വയസ്സുകാർ, കേവലം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി. ജ്യേഷ്ഠനോടുള്ള പകയുടെ ഭാഗമായി RSSകാർ അവരെ കൊലക്കത്തിക്കിരയാക്കുമ്പോൾ അവർ ഉറപ്പാക്കിയിരുന്ന ഒരു കാര്യമുണ്ട്. നാളെ പത്രങ്ങൾ ഇറങ്ങില്ല, ചാനലുകൾ പൊതുവെ അവർ ചെയ്യുന്ന കൊലപാതകങ്ങളെ ഗാന്ധിയിസം കൊലപാതകത്തിന്റെ ഒരു മാതൃകയിലാണ് പലപ്പോഴും ചർച്ച ചെയ്യുന്നത്. ഇടതുപക്ഷം കൊലപാതകം നടത്തിയാൽ നിഷ്ഠൂരമാണ്, മാർക്സിസ്റ്റുകൾ വളരെ ക്രൂര ചിന്തയുള്ളവരാണ്, അവർ ചെയ്യുന്ന കൊലപാതകങ്ങൾ ഏറ്റവും ബ്രൂട്ടലാണ് എന്നുള്ള തരത്തിൽ ചർച്ച. എന്നാൽ അതേ വിഭാഗത്തിന്റെ ഒരാളെ കൊലപാതകം ചെയ്താൽ ആ കൊലപാതകത്തിന്റെ പേര് ഗാന്ധിയിസമാണ്. എന്തൊരു വിരോധാഭാസമാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ഈ നാട്ടിൽ ഒരു വ്യക്തി പോലും ഇത്തരത്തിൽ കൊല ചെയ്യപ്പെടാൻ പാടില്ല തന്നെ. ഏതൊരു വ്യക്തിയും ആയിക്കോട്ടെ, രാഷ്ട്രീയത്തിന്റെ എതിരഭിപ്രായത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ആശയത്തിന്റെ എതിരഭിപ്രായത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെടാൻ പാടില്ല തന്നെ. ജന്മം കൊടുക്കാൻ അല്ലെങ്കിൽ ജീവൻ കൊടുക്കാൻ ശേഷിയില്ലാത്തവന് ജീവൻ എടുക്കാൻ അർഹതയില്ല എന്ന് ഉറപ്പിച്ച് പറയേണ്ടിയിരിക്കുന്നു. അത് ഏത് വിശ്വാസി ആയിക്കോട്ടെ, അത് ഇടതുപക്ഷമോ വലതുപക്ഷമോ മറ്റേതെങ്കിലും പക്ഷമോ ആയിക്കോട്ടെ, പക്ഷേ അവനെ കൊല ചെയ്യാനോ ഇല്ലായ്മ ചെയ്യാനോ ഈ നാട്ടിൽ ഒരു വ്യക്തിക്കും അർഹതയില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയും. പക്ഷേ ഇവിടെ അങ്ങനെ അല്ല ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുള്ളവൻ കൊല്ലപ്പെടേണ്ടവനാണ്, നേരെ മറിച്ച് മറ്റു വിഭാഗത്തിൽ ഒരാൾ കൊല ചെയ്യപ്പെട്ടാൽ അത് അരിങ്കൊലയാണ്, മാർക്സിസത്തിന്റെ നിഷ്ഠൂരതയാണ് എന്ന് ഉറക്കെ കരയുന്നവർ എന്തുകൊണ്ട് ഈ സന്ദർഭത്തിൽ മിണ്ടുന്നില്ല? ഈ വിഷയത്തിൽ എന്തേ സാംസ്കാരിക നായകർ പ്രതികരിക്കുന്നില്ല എന്ന് പലരും ആവശ്യമുന്നയിക്കുന്നില്ല. അപ്പോ കൃത്യമായി പ്ലാൻഡ് ആണ്. ഇവിടുത്തെ മാധ്യമങ്ങളായിക്കോട്ടെ, ഇവിടുത്തെ മറ്റ് ഭൂരിപക്ഷമായിട്ടുള്ള വലതുപക്ഷങ്ങളായിക്കോട്ടെ, അവരുടെ ആവശ്യം എന്ന് പറയുന്നത് കൊലപാതകം എപ്പോഴും ഒരു വിഭാഗത്തിൽ മാത്രം കാറ്റഗറൈസ് ചെയ്തിരിക്കണം. അവർ ചെയ്താൽ മഹാ അപരാധം, ഇപ്പുറത്തെ വിഭാഗക്കാർ ചെയ്താൽ അതൊരു ചെറിയ കയ്യബദ്ധം, തെറ്റ്. ഇത്തരത്തിലുള്ള മനോഭാവങ്ങൾ ഈ നാട്ടിൽ ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആര് കൊല ചെയ്യപ്പെട്ടാലും ഏതോ ഒരു അച്ഛനോ അമ്മയ്ക്ക് അവരുടെ മകനെ നഷ്ടപ്പെടുകയാണ്, അത് അവർക്ക് തീരാവേദനയാണ്. അവർ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ടാകില്ല തന്റെ മകനോ സഹോദരനോ അല്ലെങ്കിൽ ഭർത്താവിനോ ഇത്തരത്തിലൊരു അന്ത്യം വരണമെന്ന് ഈ പറയുന്ന ഉറ്റ ബന്ധുക്കൾ ആരും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പക്ഷേ ആ ദാരുണ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനോട് രണ്ട് തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് ഈ സമൂഹത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഭൂഷണമല്ല തന്നെ. അത്തരത്തിൽ പറയേണ്ടി വരുന്നുണ്ട്, അഭിമന്യു എന്ന 15 വയസ്സുകാരന്റെ കൊലപാതകം കഴിഞ്ഞ് ഇത്രയും മണിക്കൂറുകളാകുമ്പോൾ കേരളത്തിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങളോ മാധ്യമ ചർച്ചകളോ അല്ലെങ്കിൽ പ്രമുഖരുടെ പ്രതികരണങ്ങൾ എടുക്കലോ അല്ലെങ്കിൽ എത്ര ആഴത്തിലുള്ള മുറിവാണ്, എത്ര അടികിട്ടി, എത്ര പോറലേറ്റിട്ടുണ്ട്, ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളൊന്നും ഒരിടത്തും കാണാൻ ഇടയാകുന്നില്ല. RSSകാർ ചെയ്യുന്ന കൊലപാതകം ഗാന്ധിയസത്തിന്റെ രീതിയിൽ വരുന്നതാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചെറിയ കുറ്റങ്ങളുടെ രീതിയിലേക്ക് അതിനെ ചിത്രീകരിച്ചു കൊണ്ടുപോകുന്ന ഒരു ശൈലി ഈ നാട്ടിൽ ഇനി കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല തന്നെ. ആര് കൊല ചെയ്യപ്പെട്ടാലും അതിന് ഉത്തരവാദികളായിട്ടുള്ളവർ അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയിട്ടുള്ളവർ അതിന് ഗൂഢാലോചന നടത്തിയിട്ടുള്ളവർ എല്ലാവരും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് തുറന്നു കാട്ടപ്പെടേണ്ടവർ തന്നെയാണ്. സഹോദരനോടുള്ള പ്രശ്നത്തിനാണ് ഇപ്പോൾ ഈ 10ാം വയസ്സുകാരനെ അരുൺ കൊലയ്ക്ക് വിധേയനാക്കിയിരിക്കുന്നത്.
അതും ക്ഷേത്രത്തിനകത്ത് വെച്ച്. ഇതാണ് ആർ എസ് എസുകാരുടെ ഒരു ക്ഷേത്രത്തോടുള്ള ആദരവെന്ന് പറയുന്നത്. ഉത്സവത്തിനിടെ ഒരാളെ കുത്തി മലർത്തുന്നതാണ് ഇവർ പറയുന്ന ആചാരവും അല്ലെങ്കിൽ മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകകളും എന്ന് പറയുന്നു. ഇത്തരം പ്രവർത്തനങ്ങളൊന്നും ഈ നാട്ടിൽ ഇനി അനുവദിക്കപ്പെടാൻ പാടില്ല തന്നെ. ഒരു മൻസൂർമാരും കൊല്ലപ്പെടാൻ പാടില്ല, ഒരു അഭിമന്യുമാരും കൊല്ലപ്പെടാൻ പാടില്ല. എറണാകുളത്തെ മഹാരാജാസ് കോളേജിൽ ഒരു അഭിമന്യുവിനെ കൊലക്കത്തിക്ക് ഇരയാക്കിയത് ഇവിടത്തെ ഒരു വർഗീയ സംഘടനയാണ്, പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയും. അതേപോലത്തെ ഒരു വർഗീയ സംഘടനയാണ് ആർ എസ് എസ് എന്ന് പറയുന്നത്. അതും ഉത്സവത്തിനിടയിൽ ഇത്തരത്തിൽ കഠാര കുത്തി ഇറക്കി കൊല്ലുകയാണ്. രണ്ടും നെഞ്ചിൽ കഠാര ആഴത്തിൽ കുത്തി ഇറക്കി തന്നെയാണ് രണ്ട് വിഭാഗക്കാരും കൊല ചെയ്തിരിക്കുന്നത്. അപ്പോ വ്യത്യാസമൊന്നുമില്ല. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ തുറന്നു കാട്ടപ്പെടണം. ഇടതുപക്ഷമല്ല ഏതൊരു പക്ഷത്തിന്റെയും ആൾക്കാർ ഇത്തരത്തിൽ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടാൻ പാടില്ല തന്നെ. ഇപ്പോ രണ്ടു ദിവസം മുന്നേ ഈ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ പേരിൽ ഈ നാട്ടിലുണ്ടായ ഒച്ചപ്പാടും ബഹളമൊക്കെ എവിടെ പോയി? എവിടെ പോയി രമേശ് ചെന്നിത്തല? എവിടെ പോയി കുഞ്ഞാലിക്കുട്ടി? എവിടെ പോയി മുല്ലപ്പള്ളി രാമചന്ദ്രൻ? എവിടെ പോയി വി മുരളീധരൻ? എവിടെ പോയി കെ സുരേന്ദ്രൻ? എവിടെ പോയി കെ സുധാകരൻ? എന്തേ, ഈ ആർക്കും ഈ വിഷയത്തിൽ പ്രതികരണമില്ല. അപ്പോ നിങ്ങൾ മരണങ്ങൾ എന്ത് ചെയ്യരുത്? ദയവ് ചെയ്ത് ഈ പറയുന്ന നേതാക്കന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ പ്രസ്ഥാനത്തെ വളർത്താനോ അല്ലെങ്കിൽ മറ്റൊരു പ്രസ്ഥാനത്തെ തകർക്കാനോ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഗിമ്മിക്സുമായിട്ട് നിങ്ങൾ ഇറങ്ങരുത്. നിങ്ങൾക്ക് കൊലപാതകത്തിലാണ് വേദനയെങ്കിൽ അത് മരിച്ചു പോകുന്നവരുടെ രാഷ്ട്രീയമല്ല നോക്കേണ്ടത്, മരിച്ചുപോയ വ്യക്തിയോടാണ് നിങ്ങൾ ആദരവ് കാട്ടേണ്ടത്. അത് ഉണ്ടാകാൻ പാടില്ല. അത് ആർ എസ് എസ് ആണെങ്കിൽ ആർ എസ് എസ് എന്ന പേര് പറഞ്ഞ് വിമർശിക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകണം. സി പി എമ്മിനോട് ഇത്രത്തോളം കലിപ്പ് കാണിക്കുന്ന നിങ്ങൾക്ക് എന്റെ ആർ എസ് എസിനോട് ഇത്ര വിധേയത്വം? അവരെ എന്റെ നിങ്ങൾ വാതുറന്ന് വിമർശിക്കുന്നില്ല. ആർ എസ് എസ് എന്ന നാക്ക് പറയാൻ ചെന്നിത്തലയ്ക്ക് നാവ് പൊന്തുന്നില്ലേ? അപ്പോ ഈ പറയുന്ന രീതിയിൽ സാംസ്കാരിക പ്രവർത്തകരെയും മറ്റുള്ളവരെയൊക്കെ നിങ്ങൾ ഈ കൊലപാതകം കണ്ടില്ലേ എന്ന് ഓരിയിടുന്നവർ, ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഗുരുതരമായ മൗനം കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ പ്രശ്നം ആർ എസ് എസോ മറ്റ് വർഗീയ സംഘടനകളോ വളരുന്നത് കൊണ്ടല്ല. നിങ്ങളുടെ പ്രശ്നം ഇപ്പോൾ ഇടതുപക്ഷം ഇക്കാലത്തും നിങ്ങൾക്ക് മറികടക്കാൻ കഴിയാത്ത വലിയ പ്രതിരോധം ഈ നാട്ടിൽ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും വർഗീയതയെ ഈ നാട്ടിൽ വളർത്തുമ്പോൾ ആ വർഗീയതയ്ക്കെതിരെ നിലകൊള്ളുന്നത് കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം എല്ലാവർക്കും അപ്രിയമായി മാറുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തായാലും അഭിമന്യുവിന്റെ മരണത്തെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഗുരുതരമായ മൗനം ഈ നാട്ടിൽ എല്ലാത്തരം ചാനലുകളും, അത് ഓൺലൈൻ മാധ്യമങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മുഖ്യധാര മാധ്യമങ്ങളായിക്കോട്ടെ, പത്രം ഇറങ്ങില്ല എന്ന് ഉറപ്പായ ദിവസമായതുകൊണ്ട് പത്രങ്ങളെ എന്തായാലും കുറ്റം പറയാൻ പറ്റില്ല. പത്രം ഇറങ്ങില്ലെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടാണല്ലോ ഇത്തരത്തിൽ ഒരു നിഷ്ഠൂര കൊലപാതകം ചെയ്തത്. നാളെയാകുമ്പോൾ ഉൾപേജിൽ ഒരു ചരമകോളത്തിലെങ്കിലും കൊടുത്ത് ഈ വിഷയം അവസാനിപ്പിക്കാം. ഇത്തരത്തിൽ പ്ലാൻഡ് ആയിട്ടുള്ള കൊലപാതകങ്ങൾ ഈ നാട്ടിൽ ഇടതുപക്ഷ പ്രവർത്തകർക്കെതിരെ നടക്കുന്നുണ്ട് എന്ന് കൃത്യമായി വെളിവാകുകയാണ്. ഒരു 15 വയസ്സുകാരന് പോലും ഇത്തരത്തിൽ രക്ഷയില്ലെങ്കിൽ ഈ നാട്ടിൽ വർഗീയത ഏറ്റവും കൊടുമ്പിരി കൊണ്ട് വളരുന്നു എന്നതിന്റെ തെളിവാണ്. ഇപ്പോ മാർക്സിസം ചെയ്യുന്നത് കുറ്റമാണെങ്കിൽ ഈ വർഗീയ സംഘടനകൾ ചെയ്യുന്നത് എന്തിന്റെ ഫലമായിട്ടാണ്? അത് കൃത്യമായിട്ട് ഈ നാടിനോട് വിശദീകരിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. അല്ലാതെ നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി ഇതാ കൊലയാളി പാർട്ടിയാണ്, ഈ പറയുന്ന വർഗീയ സംഘടനകൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന നന്മ പ്രവൃത്തിയൊന്നുമല്ല, നിങ്ങൾ ചെയ്യുന്നത് നിഷ്ഠൂര പ്രവർത്തനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എസ് എസ് എൽ സി പരീക്ഷ എഴുതേണ്ട അഭിമന്യു എന്ന 15 വയസ്സുകാരനാണ് മോർച്ചറിയിൽ തണുത്തുറഞ്ഞു കിടക്കുന്നത്. അവനുമുണ്ട് അമ്മ, അവനുമുണ്ട് സഹോദരൻ, അവനുമുണ്ട് സഹോദരി. ആ കണ്ണീര് കാണാനോ ആ കണ്ണീര് പുറം ലോകത്തെ എത്തിക്കാനോ ഒരു മാധ്യമങ്ങളും മെനക്കെടുന്നത് കണ്ടില്ല. അപ്പോ അതിന്റെ അർത്ഥം നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു സംവിധാനത്തെ എതിർക്കുന്നു എന്നുള്ളതാണ്. ആ സംവിധാനത്തെ നിങ്ങൾ എതിർക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ അത് തുറന്നു കാട്ടേണ്ടി വരും. ഇപ്പോ ഇതൊരു സാധാരണ സംഭവമാണ്, അപ്രതീക്ഷിതമാണെന്നൊക്കെ നിങ്ങൾ ലഘൂകരിക്കാൻ ശ്രമിച്ചാലും കൊലപാതകം കൊലപാതകം തന്നെയാണ്. അത് ഇടതുപക്ഷമല്ല വലതുപക്ഷമല്ല, വർഗീയ സംഘടനകളായ ആർ എസ് എസോ പോപ്പുലർ ഫ്രണ്ടോ ചെയ്താലും അത് ചെറുക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇത്തരത്തിലുള്ള ഗുരുതരമായ മൗനം അവലംബിച്ച് അതിനെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ അതിനെ ലഘൂകരിച്ച് കളയാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങൾ ഈ സമൂഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.